ഹായ് എന്താണ് അപ്പോ എല്ലാവരും അവരവരുടെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നല്ലൊരു പ്രതീക്ഷയോടെ ഞാൻ എന്താ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വരുന്നു. അപ്പോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫിറ്റ്നസ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന മുന്നേ നമ്മൾ ഒരു ചെറിയൊരു കാര്യം നമ്മൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹെൽത്ത്. ഹെൽത്ത് എന്താണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്. അപ്പോ WHO പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഡൈമെൻഷൻസും പക്കയാണെങ്കിൽ മാത്രമാണ് ഒരാളെ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫിറ്റ് ഒരാള് ഫിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഇപ്പൊ എന്താ ഒരാള് ഫിറ്റ് ആണെന്ന് ആരെങ്കിലും ഉള്ള അവൻ ജിമ്മി പോകുന്നുണ്ട്, അവൻ ഇതൊക്കെ ജുജുബി ചെറുതായിട്ട് ചെയ്യുക, അവന് മല ചുമന്നുകൊണ്ട് കൊണ്ടുപോവാ, ജുജുബി കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അങ്ങനെയൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങനെ സംസാരിക്കാറുണ്ട് അല്ലെ. പറയട്ടെ, നമ്മളെല്ലാരും ഫിറ്റാണ്. നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് എന്ത് തന്നെ ആവട്ടെ, ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പട്ടി ഓടിച്ചിരുന്നു, പട്ടി ഓടിച്ചിട്ടിട്ട് നീ ഓടണത് ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്, കാരണം ഓട്ടം ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ പറയുന്നവരെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി തന്നെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വെള്ളം ഗ്യാലനോ പോട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളംകുപ്പിയൊക്കെ വരുമ്പോൾ നമ്മൾ പൊക്കിയാൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കിച്ചണിൽ വെക്കണം, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഒരു ഫുൾ ആക്ടിവിറ്റിയാണ്, അപ്പൊ അത് നമ്മുടെ ലാക്സിന് കിട്ടും, അത് എന്താ അതൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ നമ്മൾ ബക്കറ്റിൽ കുളിക്കാൻ വെള്ളം കോരും, ആ കോരുന്നത് അത് നമ്മൾ ശരിക്കും ഇങ്ങനെ എടുത്ത് പൊക്കി ഇങ്ങനെ ഒഴിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എടുത്ത് പൊക്കുന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ബാക്കിൽ കിട്ടും, അതൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. എന്തിനാ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് അരി മേടിക്കില്ലേ, അരി മേടിച്ച് നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് നമ്മൾ എല്ലാവരും ഏർപ്പെട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ്യൂറൻസ്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ സ്റ്റാമിന കൂട്ടാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫിറ്റ്നസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവം മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്പം കൂടി ഈസ് ആക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറയാം, അങ്ങനെ സ്റ്റാമിന, എൻഡ്യൂറൻസ്, സ്ട്രെങ്ത് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ വരുമ്പോൾ നിങ്ങൾ പണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആക്ടിവിറ്റി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും, അതാണ് ഈ ഫിറ്റ്നസ് കൊണ്ടുള്ള എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫിറ്റ്നസ്. അപ്പോ അടുത്ത വട്ടം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ജിമ്മി പോണ് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലേ എന്ന് പറയുമ്പോൾ ഇത് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടാ. അപ്പോ ദാറ്റ്സ് മീ എൻറിച്ച് നിഞ്ച ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ.